നമസ്കാരം. ഇന്ന് 2021 ഓഗസ്റ്റ് 31 ചൊവ്വാഴ്ച. ഫോർ പി എൻ ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇന്നലെ വൈകുന്നേരം ബഹ്റിനെത്തി. ബഹ്റിൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ കോൺസുലർ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കുള്ള അണ്ടർ സെക്രട്ടറി തൗഫീഖ് അഹമ്മദ് അൽ മൻസൂർ, ഇന്ത്യൻ സ്ഥാനപതി പീയൂഷ് ശ്രീവാസ്തവ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലുള്ള വി മുരളീധരൻ്റെ ആദ്യ ബഹ്റിൻ സന്ദർശനമാണിത്. ബഹ്റിൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ വി മുരളീധരൻ ബഹ്റിലെ ഇന്ത്യൻ എംബസി സന്ദർശിച്ച് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ന് രാവിലെ ബഹ്റിലെ വിവിധ ഇന്ത്യൻ സ്കൂൾ പ്രതിനിധികളുമായി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. നാളെ രാവിലെ 10:45 ബഹ്റിൻ കേരളീയ സമുദായത്തിൽ വെച്ച് നടക്കുന്ന ഇന്ത്യ അറ്റ് 75 BKS അറ്റ് 75 എന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗൾഫ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ പ്രവാസികളുമായി വി മുരളീധരൻ സംസാരിക്കും. ചടങ്ങിൽ പ്രവാസി ഭാരതീയ പുരസ്കാരം KG ബാബുരാജന് മന്ത്രി സമ്മാനിക്കും. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റിൽ ഇന്നലെ 46 വിദേശികൾ ഉൾപ്പെടെ 112 പേരിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഇതിൽ 49 എണ്ണം സമ്പർക്കത്തിലൂടെയും 17 എണ്ണം യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള 2 പേർ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 974. ഇന്നലെ 15,853 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.71% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1,388 പേരാണ് ബഹ്റിൽ കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 86 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 270,091. ഇതുവരെയായി 1,145,386 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 1,87,473 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. 252,605 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചിട്ടുണ്ട്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. പുതിയ അധ്യയന വർഷത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ബഹ്റിൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. 2 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച 40 വയസ്സിന് മുകളിലുള്ളവരിൽ 80% പേരും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ മുന്നോട്ട് വന്നതിനെ മന്ത്രിസഭ അഭിനന്ദിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ സഹകരണം പ്രശംസനീയമാണെന്നും യോഗം വിലയിരുത്തി. വിവിധ മന്ത്രിമാരുടെ വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചും അവർ പങ്കെടുത്ത യോഗങ്ങളുടെ റിപ്പോർട്ടും മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഖുദൈബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം നടന്നത്. വീട്ടുജോലിക്കാരെ ഒളിച്ചോടാൻ സഹായിച്ച 2 പേരെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് വിഭാഗം പിടികൂടി. 54 വയസ്സ് പ്രായമുള്ള പുരുഷനും 42 വയസ്സ് പ്രായമുള്ള ഏഷ്യക്കാരിയുമാണ് അറസ്റ്റിലായത്. 36 ഹൗസ് മെയ്ഡുകളെ ഒളിച്ചോടാൻ സഹായിച്ചുവെന്നാണ് ഇവർക്കെതിരായ കുറ്റം. രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറാൻ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന പാൽ ഉൽപ്പന്നങ്ങൾക്ക് നാളെ മുതൽ വില വർദ്ധിക്കും. ഇവയ്ക്ക് നേരത്തെ നൽകി വന്നിരുന്ന സബ്സിഡികൾ എടുത്തു മാറ്റാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. പാൽ, തൈര്, ലബാൻ, ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ, ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് 30 മുതൽ 50% വരെയാണ് വില വർദ്ധിക്കുക. പ്രേരണ ബഹ്റിൻ്റെ സജീവ പ്രവർത്തകനും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവുമായ PV സുരേഷ് നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു. ബഹ്റിലെ നാടകപ്രവർത്തകർക്കിടയിൽ നടനായും സംവിധായകനായും വ്യക്തിമുദ്ര പതിപ്പിച്ച സുരേഷ് പ്രേരണ നാടകക്കളരിയുടെ തുടക്കക്കാരനും ഭാരവാഹിയും കൂടിയായിരുന്നു. അദ്ദേഹം തന്നെ രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത ജിങ്കോ ബി ലോബ എന്ന നാടകം ബഹ്റിൻ നാടകപ്രേമികളുടെയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അരങ്ങുകൾ വൈകാതെ വീണ്ടും സജീവമാകുമെന്ന പ്രതീക്ഷയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രേരണ പ്രവർത്തകരുടെ ഒത്തുചേരലിൽ അദ്ദേഹം പറഞ്ഞു. സയാനി മോട്ടോഴ്സിൻ്റെ സ്പെയർ പാർട്സ് ഡിവിഷനിലെ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു PV സുരേഷ്.
എന്നീ സിറമേ മേഡ് ഫോർ യു. സെൻഡ് മണി ഓൺലൈൻ ആൻഡ് റിഡീം യുവർ ലോയൽറ്റി പോയിന്റ്സ് ഫ്രം അവർ പാർട്ട്നേഴ്സ്.